സി പി എം കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥൻ്റെ കൊലപാതകം കോഴിക്കോടിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിന് ഇടെയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം ആസൂത്രണം ചെയ്തത് അഭിലാഷ് ഒറ്റയ്ക്കായിരിക്കില്ല, കൂടുതൽ പേർക്ക് പങ്കുള്ളതായിട്ടാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്നലെ രാത്രി 10 മണിക്ക് പെരുവട്ടൂരിലെ ചെറിയപുരം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഗാനമേള നടക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നത്. മഴുകൊണ്ട് വെട്ടിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ശരീരത്തിലാകമാനം മുറിവുകളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സത്യനാഥനെ നാട്ടുകാർ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവം അറിഞ്ഞ ഉടൻ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനനും സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാറും കാനത്തൽ ജമീലെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി. സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സത്യനാഥൻ്റെ അയൽവാസി, അതായത് വെറും 200 മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന അഭിലാഷുമായി മുമ്പ് സത്യനാഥന് വലിയ അടുപ്പമുണ്ടായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതും സത്യനാഥനായിരുന്നു. സത്യനാഥനെ കൊല്ലുമെന്ന് അഭിലാഷ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്നാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടത്. അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയത്. അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും സത്യനാഥനായിരുന്നു. സത്യനാഥൻ്റെ വീട്ടിൽ നിന്നാണ് അഭിലാഷ് പഠിച്ചത്. ഈ മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയാണ് സത്യനാഥൻ. വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിലൂടെ സത്യനാഥൻ ഉണ്ടാക്കിയിട്ടില്ല. നാട്ടിലെല്ലാവർക്കും സമ്മതനായിരുന്നു. നാടിനും ജനങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ചു. സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ പ്രദേശത്ത് പാർട്ടിയെ വളർത്തുന്നതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. സത്യനാഥൻ കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജരാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം സത്യനാഥനെ അടുത്തറിയാം. ഈ മേഖലയിൽ സി പി എമ്മിനെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് സത്യനാഥൻ. സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധത്തിലായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത്. സി സി ടി വിയുടെ പൊസിഷൻ ഉൾപ്പെടെ മനസ്സിലാക്കിയാണ് അഭിലാഷ് കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. അഭിലാഷ് കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന കെ സത്യൻ്റെ ഡ്രൈവറായിരുന്നു.